നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാതെ തുടരുന്നിടയിൽ ഇറാനെതിരെ ഗുരുതര ആരോപണവുമായി അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻസിസ്റ്റായിട്ടുള്ള മാത്യു ലെവിറ്റ് രംഗത്ത്. ഇറാൻ രാസായുധങ്ങൾ വികസിപ്പിച്ചതായി അദ്ദേഹം ബിസിനസ് ഇൻസൈഡറിനോട് പറഞ്ഞിരിക്കുകയാണ്. സൈനികരെയും സാധാരണക്കാരെയും ഒരുപോലെ ഇല്ലാതെയാക്കാൻ ശേഷിയുള്ള ശക്തമായ പദാർത്ഥങ്ങളായ ഫെന്റനയൽ പോലെയുള്ള ഈ സിന്തറ്റിക് ഒപ്പിയോയിഡുകൾ ഉപയോഗിച്ചാണ് ഇറാൻ രാസായുധങ്ങൾ വികസിപ്പിച്ചത് എന്നും മാത്യു ലെവിറ്റ് മുന്നറിയിപ്പ് നൽകി. ഇവ ഗ്രനേഡുകളിലോ പീരങ്കികളിലോ വിന്യസിച്ചാൽ ആൾനാശം ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫെന്റനൈൽ പോലെയുള്ള ഒപ്പിയോയിഡുകൾ, ആനിമൽ ട്രാൻക്വിലൈറ്റുകൾ എന്നിവയ്ക്ക് നിയമാനുസൃതമായ മെഡിക്കൽ ഉപയോഗങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇവ ദുരുപയോഗം ചെയ്താൽ ഗുരുതരമായ രോഗങ്ങളോ മരണമോ പോലും സംഭവിക്കാം. ഒരാളെ കൊലപ്പെടുത്തണോ അതോ അബോധാവസ്ഥയിലേക്ക് തള്ളിവിടണോ എന്നത് ഇത്തരം രാസ വസ്തുക്കളുടെ അളവിനെ ആശ്രയിച്ചിരിക്കും. അതിനാൽ ഇസ്രായേൽ സൈനികരെയും സാധാരണക്കാരെയും തട്ടിക്കൊണ്ടു പോകാൻ ഹിസ്ബുള്ളയും ഹമാസും പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇറാൻ ഇത്തരം രാസായുധങ്ങൾ കൈമാറാൻ സാധ്യത കൂടുതലാണ് എന്ന് മാത്യു ലെവിറ്റ് പറയുകയാണ്. രാസായുധമായി ഉപയോഗിച്ചാൽ നിരവധി പേർ കൂട്ടത്തോടെ കൊല്ലപ്പെടാൻ കാരണമാകുന്ന രാസവസ്തുവാണ് ഈ ഫെന്റനൈൽ. ഇരയുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ഇത്തരം രാസവസ്തുക്കൾ ബാധിക്കുന്നത് എന്ന് മാത്യു ലെവിറ്റ് പറയുന്നു. ഒരിക്കൽ ശ്വസിച്ചാൽ ഇരകൾക്ക് പൂർണ്ണ ബോധം നഷ്ടപ്പെടുകയും അബോധാവസ്ഥയിലുള്ള ഇരകളെ ബന്ദികളാക്കുവാനും കഴിയും. 1980s ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് ഇറാനെതിരെ ഇറാഖ് മാസ്റ്റേർഡ് ഗ്യാസ് പോലെയുള്ള രാസായുധങ്ങൾ പ്രയോഗിച്ചതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അന്ന് ഇറാൻ രാസായുധത്തിന്റെ ഇരയായിരുന്നു. 10 ലക്ഷത്തോളം ആളുകളാണ് അന്ന് ഇറാനിൽ മരിച്ചു വീണത് എന്ന് മാത്യു ലെവിറ്റ് ചൂണ്ടിക്കാട്ടി.